കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നു. നമുക്ക് പരിചയമുള്ളൊരു ഡോക്ടർ, നമുക്ക് ബന്ധമുള്ള സുഹൃത്ത് ബന്ധം, രക്തബന്ധം, അല്ലെങ്കിൽ നിരന്തരം നമ്മൾ പോയി പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ അയൽവക്കത്തുകാരനായ, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച, കോളേജുകളിലൊക്കെ ഒരുമിച്ച് പഠിച്ച, ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാവുന്ന ഒരു ഡോക്ടറുടെ ഉപദേശം, നമ്മളുടെ ഒരു രോഗത്തിന് ചികിത്സയ്ക്കായിട്ട് ആരെ കാണണം, അല്ലെങ്കിൽ ഏത് ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ എന്ത് വേണം എന്നറിയുന്നതിന് മുമ്പ് ഒരു സാധാരണ ഡോക്ടർ, വലിയ സൂപ്പർ സ്പെഷ്യലിസ്റ്റൊന്നുമല്ല, സ്പെഷ്യാലിറ്റി ഒന്നുള്ള ആളല്ല, അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഏതാണ്ട് ഒരു കുടുംബ ഡോക്ടർ മാതിരി. ഇപ്പോൾ കുടുംബ ഡോക്ടർ സങ്കല്പമൊന്നുമില്ല, പക്ഷേ ഏതാവശ്യം വന്നാലും ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഞങ്ങൾ ബാക്കിയുള്ള തീരുമാനിക്കാറുള്ളൂ എന്ന് പറയുന്ന മാതിരി ഒരു ഡോക്ടർ. അങ്ങനെ വേണം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ നല്ല ഹോട്ടൽ അന്വേഷിക്കാറില്ലേ, നല്ല മരുമകനെ, നല്ല മരുമകളെ, നല്ല സ്ഥലത്ത് ഒരു വീട്, അല്ലെങ്കിൽ നല്ല സ്കൂള് കുട്ടികൾക്ക്, നല്ല ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അതുമാതിരി നമുക്കൊരു ഉപരിപ്ലവമായിട്ടാണെങ്കിലും ഒരു രോഗത്തെ ചികിത്സിക്കാൻ ആരെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് അത് ചികിത്സിക്കാൻ സാധിക്കുമോ എന്ന്. ചിലപ്പോൾ കുറച്ച് പ്രായം ചെന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടറായിരിക്കും, അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ ഗുണമുണ്ട്. നമ്മളുടെ ബന്ധുവൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കാൻ സാധിക്കും, പരിചയക്കാരനും സുഹൃത്തുമൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ പോയി തിരക്കില്ലാത്ത സമയത്ത് പോയി ഇന്ന ഇന്ന പ്രോബ്ലങ്ങളുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു കുടുംബ ഡോക്ടർ നമുക്കുണ്ടാവണം. വീണ്ടും ഞാൻ പറയുന്നു, പഴയ കാലത്തെ കുടുംബ ഡോക്ടറല്ല, നമ്മളുടെ വീട്ടിൽ വന്ന് എന്ത് പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പണ്ടുണ്ടായിരുന്നു, ആ ഡോക്ടറുടെ കൺസെപ്റ്റേ ഇന്നില്ല. ഇപ്പോൾ കുടുംബ ഡോക്ടർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊന്ന് ഫോൺ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ വിഷയങ്ങളൊന്ന് അവതരിപ്പിക്കാൻ, അദ്ദേഹത്തിന് അതിനെ ചികിത്സിക്കാൻ പറ്റുമോ, അല്ല വേറെ ഏതെങ്കിലും ഡോക്ടറോ ഹോസ്പിറ്റലിലോ പോകണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ഒന്നറിയാനുള്ളൊരു ഡോക്ടർ. പക്ഷേ ഞാൻ കുറേയധികം കാലമായി മറ്റൊരു ഓപ്ഷൻ, നമുക്ക് ഡോക്ടറുണ്ട് അവിടെ, ഡോക്ടർ രാമസ്വാമി പിള്ള, ഞാൻ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര്, ഡോക്ടർ സുബ്രഹ്മണ്യം കരമനയിലെ നഴ്സിംഗ് ഹോമിലുള്ള ആൾ, നല്ല ഗംഭീരമാണ് രണ്ടുപേരും, നല്ല രീതിയിൽ ഡയറക്ഷൻ നമുക്ക് തരും, ഇന്ന ഹോസ്പിറ്റലിൽ പോകണം, ഇന്ന ഡോക്ടറെ കാണണം, സർജറി നടത്തുമ്പോൾ ഇന്ന ആളാണ്, ആ സർജറി നടത്താൻ പറ്റിയ ആൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യണം, ഇവിടെ വലിയ കമ്മീഷനൊന്നും ഇല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആത്മാർത്ഥതയുള്ളവരാണ്, മനുഷ്യത്വമുള്ളവരാണെന്നുള്ള ഇൻഫർമേഷൻ ഡോക്ടർ രാമസ്വാമി പിള്ള സാറിൻ്റെ അടുത്ത് നിന്ന്, ഡോക്ടർ സുബ്രഹ്മണ്യം സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും. പല ഹോസ്പിറ്റലിലും പരിചയക്കാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, നമ്മുടെ യൂട്യൂബും ഫേസ്ബേജും ഒക്കെ കാണുന്ന ഡോക്ടർമാരും ഉണ്ട്, അവരെയും ചിലപ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇനി ഇതല്ലാതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇതല്ലാതെ വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ രണ്ട് മൂന്ന് മെഡിക്കൽ ഷോപ്പിൽ ഉള്ളവരുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പിലുള്ളവർ മെഡിസിനെക്കുറിച്ച് നല്ലോണം പഠിച്ചവരാണ്, ബി ഫോമോ ഡി ഫോമോ ഒക്കെ പഠിച്ചവരാണ്, അല്ലാണ്ട് വെറുതെ മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നവരല്ല, അങ്ങനെയുള്ളവരുണ്ട് അവിടെ, നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, നമുക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, എന്താ വേണ്ടത്, അത് കോംപ്ലിക്കേറ്റഡ് ആണോ, മരുന്ന് വല്ലതും ഉണ്ടോ, അല്ല ഡോക്ടറെ കാണണമെങ്കിൽ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതായത് ഡോക്ടറെ കണ്ടുപിടിക്കാനും എളുപ്പമാണ്, അതിനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് ആണോ അസുഖം എന്ന് കണ്ടുപിടിക്കാനും എളുപ്പമാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തന്നെ തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ഡോക്ടറുടെ അടുത്ത് തന്നെ പോകണം, അല്ലാതെ ഒരു മരുന്ന് കഴിക്കരുത് എന്നും ശരിക്കും മെഡിക്കൽ ഷോപ്പുകാർ പറയും, കൃത്യമായിട്ട് പറയും. വളരെ വളരെ അധികം ധർമ്മബോധം ഉള്ളവരാണ്, കാരണം ഇല്ലെങ്കിൽ അവർ തൂങ്ങും, അവർ വല്ല മരുന്നും തന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവർ തൂങ്ങണം, അത് അവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് നല്ല ഡയറക്ഷൻ കിട്ടാൻ
ഞാനിപ്പോൾ എത്ര പൂണിത്തുറയിലാണെങ്കിലും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വരുമ്പോൾ അടുത്ത് തന്നെ മെഡിക്കൽ ഷോപ്പുണ്ട്, നമ്മളെ പരിചയമുണ്ട്. പരിചയം യൂട്യൂബിലൂടെ തന്നെയുള്ള പരിചയമാണ്. അപ്പോൾ അവരോട് ചോദിക്കാറുണ്ട് ഇന്ന പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യാം. അത് ഇന്നിപ്പോൾ ആരും അങ്ങനെ ചെയ്യില്ല, അത് കാരണം സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം. ഇപ്പോൾ എവിടെയാണ് സ്പെഷ്യലിസ്റ്റ് ഉള്ളത്? RLV സ്കൂളിൻ്റെ അപ്പുറത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അദ്ദേഹം അവിടെയുണ്ട്. പക്ഷേ ബാക്കി ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടെന്നുള്ളത്, ആർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ഇവർക്കറിയാത്തത് അവർക്കറിയാം. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ മെഡിക്കൽ സ്ലിപ്പ് വരുമ്പോഴത്തേക്കും അതിൽ ഡോക്ടർമാരുടെ പേരുണ്ടാവും, അതിൽ ആ നേഴ്സിംഗ് ഹോമിൻ്റെ പേരുണ്ടാവും, അഡ്രസ്സ് ചിലപ്പോൾ ഉണ്ടാവും, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ഇത് ഇവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കറിയാവുന്നതാണ്. അപ്പം ഡോക്ടർമാരെക്കുറിച്ചും ഡോക്ടർമാരുടെ കഴിവിനെക്കുറിച്ചും ചെറിയ നേഴ്സിംഗ് ഹോമിനെക്കുറിച്ചും ചെറിയ കൺസൾട്ടൻസി ഉള്ള ഡോക്ടർമാരെക്കുറിച്ചും അത് അവരെവിടെയാണെന്നുള്ളതിനെക്കുറിച്ചും അവരുടെ ഗുണങ്ങളെക്കുറിച്ചും അവരുടെ അടുത്ത് എത്ര പേര് വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശ ഐഡിയ മെഡിക്കൽ ഷോപ്പിലെ നല്ല നല്ല ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയുമുള്ള മെഡിക്കൽ ഷോപ്പിലെ വ്യക്തികൾക്കാണ്. അത് കാരണം ജനറലി നമ്മളിപ്പോൾ വയറുവേദനിക്കുന്നു, നല്ല വയറുവേദന ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും എന്താ ഇങ്ങനെ വയറുവേദന വരാൻ കാരണം, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ, വേറെ വല്ല ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലുമൊക്കെ കഴിച്ചോ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കും ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു ആയുർവേദത്തിൻ്റെ മരുന്ന് തരാം, അല്ലെങ്കിൽ ത്രിഫല തരാം, അല്ലെങ്കിൽ ഒരു മോഷൻ പോകാനായിട്ടുള്ളൊരു തരാം, ചെറിയ ഒരു ടാബ്ലറ്റാണ്, ഇന്ന് വൈകുന്നേരം കഴിക്കൂ, ഇന്ന് വൈകുന്നേരം കഴിച്ചിട്ട് പോയില്ലെങ്കിൽ നാളെ വൈകുന്നേരം കൂടി ഒന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ചെറിയൊരു ടാബ്ലറ്റ്. ഒരിക്കലും സൈഡ് ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം കോംപ്ലിക്കേഷൻ ഇല്ല, സിമ്പിൾ അസുഖമാണ്, അതിന് സിമ്പിൾ ട്രീറ്റ്മെൻറ്റാണ്. അത് ജീവൻ മരണ പോരാട്ടത്തിലല്ല രോഗിയിരിക്കുന്നത്. ചില സമയമൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, വേറെ എന്തെങ്കിലും മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് ചിലപ്പോൾ ജീവൻ മരണ പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഈ അഡ്വൈസ് പറ്റില്ല, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡോക്ടറെ കാണേണ്ടി വരും. അല്ലേ, ഇപ്പം സാധാരണഗതിയിൽ ഒരു 60-70% സിമ്പിൾ രോഗങ്ങൾക്കും വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല, അത്ര ഡേഞ്ചറസ് അല്ല എന്ന് നമുക്ക് തോന്നുന്നതിൽ ഈ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ. ഞാൻ നേരത്തെ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, നമുക്ക് പറ്റിയ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, സുഹൃത്തായിട്ടോ ബന്ധുവായിട്ടോ ഉണ്ടെങ്കിൽ അവരെ ഫോൺ വിളിച്ച് ചോദിക്കാനോ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കാനോ ഗൈഡൻസ് മേടിക്കാനോ സാധിക്കണം. അതില്ല, അത് കിട്ടാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഡോക്ടർമാർ ഫോൺ എടുക്കില്ല, വീട്ടിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് എന്താ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല നല്ല നമുക്ക് പരിചയമുള്ള, നമ്മൾ മരുന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ സുഹൃത്ത് ബന്ധമുള്ള, ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ബന്ധം ഉണ്ടെങ്കിലേ മെഡിക്കൽ ഷോപ്പുകാർ പറയുള്ളൂ എന്നൊന്നുമില്ല. അവരോട് ചോദിക്കുക ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെന്താ ചെയ്യാം. അപ്പോൾ അവർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗത്തിനും അവർ മരുന്ന് തരില്ല, അവർ ഡോക്ടറെ കണ്ടിട്ട് സ്ലിപ്പും കൊണ്ടുവരാനേ പറയുള്ളൂ. അവർ നമ്മളെ ചതിക്കില്ല, ചതിക്കാൻ പറ്റില്ല, ചതിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു ഗൈഡൻസ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് തന്നെ ചോദിക്കണം. വലിയ എഫക്റ്റ് നമുക്കുണ്ടാവും. വേണ്ടതിനും വേണ്ടാത്തതിനും ഈ മരുന്നൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റുന്നതിന് പകരം, വലിയ വലിയ എമൗണ്ട് കൊടുത്തിട്ട് ആശുപത്രി പോകുന്നതിന് പകരം, വലിയ ക്യൂവിൽ നിന്ന് ഒരു ദിവസം തന്നെ തുടയ്ക്കുന്നതിന് പകരം, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇത്രയും അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാത്ത സിമ്പിൾ കാര്യത്തിന് വന്ന് ഇത്രയും അധികം എമൗണ്ട് ചിലവാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതിന് പകരം നമുക്കൊരു ഒരു ഫസ്റ്റ് ഗൈഡൻസ് ആ ഫസ്റ്റ് ഗൈഡൻസ് ഒന്നില്ലെങ്കിൽ ദ സോ കോൾഡ് ഫാമിലി ഡോക്ടറെ പോലെയുള്ളവർ സെക്കൻഡ് ചോയ്സ്, ഈവൻ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പോലും എടുക്കാം, നിങ്ങൾക്കറിയാവുന്ന നല്ല മെഡിക്കൽ ഷോപ്പ്. ഇപ്പം മെഡിക്കൽ ഷോപ്പിലെ എല്ലാവരുടെയും ഡീലിംഗ് വളരെ നല്ലതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ട്, എന്നെ ഒരു തരത്തിൽ അറിയാത്തവർ പോലും കറക്റ്റാണ്. നമ്മൾ 4-5 ചോദ്യം ചോദിക്കുന്നു, ഈ മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇത് എത്ര കഴിക്കണം, എത്ര ദിവസത്തേക്ക് കഴിക്കണം, ഇത് കഴിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ അവരുത്തരം പറയും. എല്ലാത്തിനും പറയണമെന്നില്ല, എല്ലാവരും പറയണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ താനെ അസ്യൂം ചെയ്ത് മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടാം, അതായത് ഒരു മാർഗദർശനം മാത്രം. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നില്ല, പക്ഷേ ചികിത്സയ്ക്ക് പോകാനുള്ള ഒരു പ്രിലിമിനറി ഡയറക്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് സെക്കൻഡ് ചോയ്സാണ്. ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർമാർ നല്ല വലിയ ക്വാളിഫിക്കേഷനും വലിയ തിരക്കും വലിയ ഡിമാൻഡും ഇല്ലാത്ത ഡോക്ടർമാരുടെ അടുത്ത് ഫോൺ വിളിച്ച് ചോദിക്കാൻ സാധിക്കുന്നതിനുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, സെക്കൻഡ് മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കാം. ഞാൻ എൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം പോകാറുള്ളത്.
അതുപോലെ ചില മരുന്നുകൾ നമ്മൾ ജനൗഷധി പോയി കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി അല്ലാത്ത മരുന്നുകളും നമുക്ക് കിട്ടും. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അവിടെ ജനൗഷധിയിലിരിക്കുന്നവർക്ക് നല്ല സജഷൻ തരാൻ സാധിക്കും, നല്ല ആൾട്ടർനേറ്റീവ്. ഇന്നലെ ഒരു മോയ്സ്ചറൈസർ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ജനൗഷധി പോയിരുന്നു. അപ്പോൾ ആ മോയ്സ്ചറൈസർ എനിക്ക് തന്നു, നല്ല മോയ്സ്ചറൈസറാണ്, അതിന് 270 രൂപയാണ്. അത് യഥാർത്ഥത്തിൽ മോയ്സ്ചറൈസർ വെച്ച് ശരിക്കുള്ള ഓയിൻമെൻ്റ് മെഡിസിൻ ആയിട്ടുള്ളത് കൂടി മിക്സ് ചെയ്തിട്ട് തേക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് മെഡിസിനും മതി ശരീരം മുഴുവനും തേക്കാനത് വളരെയേറെ പ്രയോജനപ്പെടും. ഇപ്പം ഞാൻ പറഞ്ഞു മെഡിസിൻ ഡൈല്യൂവൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള എന്താ പറയുക മോയ്സ്ചറൈസർ വേണ്ട, സാധാരണ മതി. ഉടനെ തന്നെ വേറൊരെണ്ണം എടുത്തു തന്നു, മറ്റേതിന് 270 രൂപ, ഇതിന് 130 രൂപ. രണ്ടും കണ്ടിക്ക ഒരേപോലെ ഉണ്ട്, പക്ഷേ മെഡിസിനൽ എഫക്റ്റ് ഉണ്ട്, കുറച്ചും കൂടി ആയുർവേദിക്കാണ്, പക്ഷേ മോഡേൺ മെഡിസിൻ തന്നെയാണ്. എന്തൊക്കെയോ ചില ചെടികളുടെയൊക്കെ എക്സ്ട്രാക്റ്റൊക്കെ ഉണ്ട്, വളരെ പെർഫെക്റ്റാണ്. അത് തന്നെ മെഡിസിനാണ്, മറ്റേത് കുറേ വില കൂടിയ മോയ്സ്ചറൈസർ, ഇത് അതിൻ്റെ പകുതിയേക്കാൾ താഴെയുള്ള മോയ്സ്ചറൈസർ. ഇങ്ങനെയുള്ള ചില സജഷനും കൂടി നല്ല യുക്തിക്കനുസരിച്ച് ചോദിക്കാൻ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും ശ്രമിച്ചാൽ കുറേ പ്രയോജനം ഉണ്ടാവും എന്ന ഒരു സജഷൻ മുമ്പിൽ വയ്ക്കുന്നു. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി ഫോളോ ചെയ്യണം എന്നുള്ളതല്ല, കുറേ സമയം ഊർജം, ഒരു ദിവസത്തെ ലീവ്, ഇങ്ങനെയുള്ള നമ്മൾ ഭയപ്പെടുത്തുന്നത് സൈഡ് ഇഫക്റ്റ്, വെറുതെ മരുന്നുകൾ കഴിക്കാം, അതിന് വെറുതെ എമൗണ്ട് ചിലവാക്കാം, ഇങ്ങനെയുള്ള പലതിനും ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ ഈ സജഷൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അത് ഞാനും എൻ്റെ കൂടെയുള്ളവരുമെല്ലാം അനുശാസിക്കുന്നത് തന്നെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.